എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ ഒരു സദ്യക്ക് പോയി വന്നിട്ട് എന്തൊക്കെയാ കറികളാ ചോദിച്ചാൽ എങ്ങനെയാ പറയാ? കാളൻ, ഓലൻ, അവിയല്, കൂട്ടുകറി, പിന്നെ ബാക്കിയൊക്കെ പറയല്ലേ. ആ കാളൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ മുഴുവനായി ചിരവി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എടുത്ത് വയ്ക്കുന്ന തൈര് ഇത്തിരി പുളിപ്പുള്ളതാവണേ. കാളൻ ഇത്തിരി പുളിയുള്ള കറിയാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ള കുരുമുളക് ഉണ്ടെങ്കിൽ, അതായത് ആ പുറത്തെ തോട് കളഞ്ഞ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജീരകം കുറച്ച് കൂടുതൽ വേണം. മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേനയാണ് ഞാനിന്ന് കാളനിടുന്ന കഷ്ണം. അതിനിങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഇനിയൊരു കഷ്ണം എന്ന് പറയുന്നത് നേന്ത്രക്കായാണ്. നേന്ത്രക്കായുടെ തോല് കളഞ്ഞിട്ട് ആ ഉള്ളിലത്തെ പോർഷനില്ല, വൈറ്റ് പോർഷൻ, അത് മാത്രം ഇതേപോലെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം കാളനിൽ. ഓക്കെ, ഇന്ന് സത്യമായിട്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അല്ലെങ്കിൽ ചേനയും കായയും കൂടിയാണ് നമ്മൾ കാളൻ വെക്കുന്നത്. കഷ്ണം കുറച്ചു മതി, അവിടെ ഇവിടേക്കേ കഷ്ണം ഉണ്ടാവുള്ളൂ. കൂടുതൽ കഷ്ണമല്ല കേട്ടോ കാളന്. നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരുമുളക്, ഈ കറുത്ത തൊണ്ടില്ലാത്ത കുരുമുളകാണെങ്കിൽ, വെള്ള കുരുമുളക് കൂടിയാണെങ്കിൽ നമുക്ക് അതിടാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുരുമുളകാണെങ്കിൽ കുരുമുളകിനെ എന്ത് ചെയ്യാന്നറിയോ, നേരത്തെ കുതിരാൻ വെച്ചിട്ട് അതിനെ അരച്ചെടുക്കുക. ഞാനിവിടെ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്, അത് കാരണം പൊടിയെ ഒന്ന് കുതിരാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കുക. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുക. കാരണം ഇല്ലെങ്കിൽ ഇല്ലേ ഇതിൻ്റെ ചണ്ടിയൊക്കെ പെട്ടിട്ട് അത് വേറെ കളറായി പോകും. ഇത് ശരിക്കും നല്ല കുരുമുളക് ഇട്ടിട്ട് അരച്ചെടുത്തതിൻ്റെ ചണ്ടിയാണെങ്കിൽ സദ്യ ഉണ്ടാക്കുന്ന ദിവസം അമ്മ പറഞ്ഞതാണേ സാധാരണ രസത്തിലേക്ക് നമുക്കിത് ഉപയോഗിക്കാം. എരിവ് ബാക്കി ഉണ്ടാവും എന്താണെങ്കിലും. ഓക്കെ, ഈ ഒരു വെള്ളം ഇതാണ് നമ്മളതിൽ ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാളൻ്റെ കളറ് മാറും, കറുത്ത് പോകും, അതുകൊണ്ടാണ്. ഞാനിവിടെ കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചേനയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേ ഈ കുരുമുളകിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഒഴിക്കുക. നമ്മൾ പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. കാളൻ്റെ കളർ അറിയാലോ അല്ലേ, നല്ല യെല്ലോയിഷ് കളറായിരിക്കും. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഈ സ്റ്റേജിൽ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം ഇത് മതിയാവില്ല കേട്ടോ, കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം, അതായത് ഈ കഷ്ണം വേവാനുള്ള വെള്ളം, അത്രയും വെള്ളം വേണം നമുക്ക്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ ചേന വേഗം വേവുകയും, അപ്പം അതിനനുസരിച്ച് വെള്ളം വയ്ക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് കടന്നിട്ട് വേവട്ടെ. നമുക്ക് ചേന വേവുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തന്നെ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും പച്ചമുളകും ഈ എടുത്ത് വെച്ച ജീരകം കൂടെ നമുക്ക് ഈ മൂന്ന് ഐറ്റം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാം. ഈ ബാക്കിയുള്ള തേങ്ങയെ നമുക്ക് വേറെ അരയ്ക്കാം. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, തേങ്ങ അസലായിട്ട് അരയണം. നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വെച്ചു കൊടുത്ത വെള്ളം വറ്റി കഷ്ണമൊക്കെ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈര് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. വെറുതെ തേങ്ങ മാത്രമായിട്ട് അരച്ചില്ലേ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വെള്ളം ഇടയ്ക്ക് തളിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അരയ്ക്കുമ്പോൾ. വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, ഇതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക, ഇളക്കിയിളക്കി. എന്നിട്ട് വേണം ഇതിനെ നമ്മൾ കുറുക്കിയെടുക്കാൻ. കാളൻ കുറുക്ക് കാളൻ കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, തേങ്ങ കുറേശ്ശെ ചേർത്ത് നമ്മൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചേർക്കണ്ട. തേങ്ങ മുഴുവനായി ചേർത്ത് കൊടുത്തു. ഇനിയാണ് കാളൻ കുറുക്കൽ പരിപാടി. ഇതിങ്ങനെ ഒരു മീഡിയം, ഒരുപാട് തീ ഒന്നാകെ കത്തിച്ചിട്ടല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ നമ്മൾ കുറുക്കിയെടുക്കണം. ഇതില്ലേ മൺചട്ടിയിൽ വെക്കാം. മൺചട്ടി ആകുമ്പോൾ ഈ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ. വേറെ പാത്രം എന്ന് പറയുമ്പോൾ ഓടിൻ്റെ ഉരുളിയിൽ വെക്കാം നമുക്ക്, അല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രങ്ങൾ എന്താണെങ്കിലും പരന്ന ടൈപ്പ് പാത്രങ്ങളിൽ വേണം എപ്പോഴും കാളൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ കാളൻ ഇങ്ങനെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം കുറുകണം. ഇനി വെള്ളമൊക്കെ വറ്റി ആ ഒരു പരിവാവണേ, കുറച്ച് നേരം സമയമെടുക്കും കേട്ടോ കാളൻ കുറുക്കാൻ. അതുകൊണ്ടാണ് മൺചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചൂടിൽ കിടന്ന് വേഗമാവും. നമ്മുടെ നോൺ സ്റ്റിക്കൊന്നും ആയിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കില്ല എന്ന് മാത്രം. ഓക്കെ, ഒന്നും കൂടെ നല്ലോണം ആവട്ടെ. ഇത് നോക്കൂ, നമ്മുടെ കാളൻ ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാനതിനെ കുറുക്കി ഇളക്കി ഇളക്കിയിട്ട് തന്നെയാണ് കുറുക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തത്. ഓക്കെ, ഇത് അതിൻ്റെ മുൻപത്തെ സ്റ്റേജിൽ നല്ലോണം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നില്ലേ, അപ്പോഴേ കാണിച്ചപ്പോൾ അത് കയ്യിലേക്ക് തെറിക്കാണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് തേങ്ങ, ഞാൻ പച്ചമുളകും ജീരകം കൂടെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം
ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് ഇനി ഇത് നല്ലോണമൊന്ന് കുറുകും. ഓക്കെ, ഞാൻ ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ മണമേ മാറി, ആ ജീരകവും പച്ചമുളകും എല്ലാം കൂടെ അരച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് ഇത് അടച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് കടുകും മുളകും കറിവേപ്പിൻ്റെ ഇലയും ഒരു മണി ഉലുവയും കൂടെ വറുത്തത് കൊട്ടാം. കടുക് വറുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ കടുക് വേണം, ഇത്തിരി കുറച്ച് കടുകൻ നട്ട് കഴിഞ്ഞാൽ മതിയാവില്ല. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഇളക്കുന്നില്ല, ഇതിങ്ങനേ ഇരിക്കട്ടെ. നോക്കൂ, നമ്മുടെ കാളൻ റെഡിയായിട്ടുണ്ട്. ആ മൺചട്ടിയിൽ തന്നെ ഇരുന്ന് ചൂടാറിയപ്പോഴേക്കും കണ്ടോ നന്നായി കുറുകി തിക്കായില്ലേ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പരുവെന്ന് പറയുന്നത്. നോക്കൂ, ഈ ഒരു പരുവമാണ് കേട്ടോ, ഒഴിച്ചുണ്ണുന്നതല്ല, സൈഡിൽ കറിയായിട്ട് വിളമ്പുന്നതാണിത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട്, ഒന്ന് പുളിപ്പുള്ള തൈരെടുക്കുക, രണ്ട് തേങ്ങ നന്നായിട്ട് അരയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് കാളിനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കുക. ഓക്കെ, പരന്ന ചട്ടിയിൽ ഉണ്ടാക്കണം, അതുപോലെ അടി കനമുള്ള ചട്ടിയിൽ ഉണ്ടാക്കണം. ഓക്കെ, കലച്ചട്ടിയോ മൺചട്ടിയോ ഊട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, സദ്യാ സ്പെഷ്യൽ എല്ലാ ഐറ്റംസും ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ചേർക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിലെ ഈ ഓണത്തിന്. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.